സംസ്ഥാനത്ത് ലോക്ഡൌണിന് മുൻപ് നടപ്പാക്കിയ മിനി ലോക്ഡൌൺ കൊണ്ട് കോവിഡ് വ്യാപനം നിയന്ത്രിക്കാനായില്ല എന്ന് വിലയിരുത്തൽ. മിനി ലോക്ഡൌൺ നടപ്പാക്കി രണ്ടാഴ്ചയാകുമ്പോഴും കോവിഡ് കേസുകൾ ഉയർന്നു തന്നെയാണ്. 4 ദിവസം കൂടി കഴിഞ്ഞാൽ ലോക്ഡൌൺ ഫലപ്രദമായി വന്നതിന്റെ സൂചനകൾ ലഭിച്ചു തുടങ്ങും. ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. കോവിഡ് കുറഞ്ഞില്ലെങ്കിൽ 10 ദിവസത്തിന് ശേഷം ലോക്ഡൌൺ പിൻവലിക്കില്ല, പകരം നിയന്ത്രണം കടുപ്പിക്കാനാണ് സാധ്യത. വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കൊച്ചിയിൽ നിന്ന് ഡാനി പോളിലേക്ക്. ഡാനി, ഈ 6ാം ദിവസം ലോക്ഡൌണിലേക്ക് കടക്കുമ്പോൾ എറണാകുളത്ത് മധ്യകേരളത്തിൽ എന്താണ് സ്ഥിതി? അത് ഈ മിനി ലോക്ഡൌൺ തന്നെ പരാജയപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലുകൾ വരുന്നു. പക്ഷെ ലോക്ഡൌൺ കൊണ്ട് ജനങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എറണാകുളം ജില്ലയിലെ ജനങ്ങൾ സഹകരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നത്. ആ രീതിയിലൊക്കെ തന്നെയാണോ 6ാം ദിവസവും കണക്കാക്കേണ്ടത്? അപർണ, 6ാം ദിവസവും മാറ്റമില്ലാതെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശക്തമായ നിയന്ത്രണങ്ങളുണ്ട്. പോലീസ് പരിശോധനകൾ എല്ലാ ഭാഗത്തും തന്നെ ശക്തമായ രീതിയിൽ തന്നെ നടപ്പിലാക്കുന്നുണ്ട്. അതേസമയം നേരത്തെ അപർണ സൂചിപ്പിച്ചതുപോലെ മിനി ലോക്ക്ഡൌൺ കൊണ്ട് വലിയ ഗുണം ജില്ലയ്ക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു പൊതു വിലയിരുത്തൽ തന്നെയുണ്ട്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെ കണക്കിലേക്ക് നോക്കുമ്പോൾ വീണ്ടും 6500 എത്തുന്ന രീതിയിലേക്ക് ഇത് 3ാം തവണയും തന്നെ വരികയുണ്ടായി. ഏതാണ്ട് ഒരാഴ്ചക്കുള്ളിൽ 3 തവണ ഇത്ര ഈ രീതിയിലേക്ക് രോഗികളുടെ എണ്ണം ഉയരുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം വലിയ രീതിയിലുള്ള പരിശോധനകൾ ഈ കണ്ടെയ്ൻമെൻറ് സോണുകളിലടക്കം തന്നെ നടന്നു വരികയാണ്. കാരണം 84 പഞ്ചായത്തുകൾ ഏതാണ്ട് 74 കണ്ടെയ്ൻമെൻറ് സോൺ എന്നുള്ള രീതിയിലേക്ക് മാറിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ തൃക്കാക്കര പോലുള്ള പ്രദേശങ്ങളിൽ തുടർച്ചയായ ദിവസങ്ങളിൽ 250 പേർ രോഗികളാവുന്നൊരു സാഹചര്യം, ഏതാണ്ട് 17 പ്രദേശങ്ങളിൽ 100 അതോടൊപ്പം തന്നെ 150 ഇടയ്ക്ക് രോഗികളുള്ളൊരു സാഹചര്യം ഡെയിലി റിപ്പോർട്ടിങ്ങിൽ വരുന്നുണ്ട്. ഇത്ര കണ്ട് ഒരു രോഗം പടരുന്നൊരു സാഹചര്യത്തിലാണ് ജില്ലയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇപ്പോഴുള്ള നിയന്ത്രണങ്ങൾ അതികർശനമായി തന്നെ നടപ്പിലാക്കുക, മുന്നോട്ട് കൊണ്ടുപോവുക എന്നൊരു മാർഗമാണ് ഏറ്റവും എളുപ്പത്തിൽ രോഗവ്യാപനം തടയാനുള്ള വഴിയായി കാണുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. മറിച്ച് പ്രതിരോധ രംഗത്തേക്ക് വരുമ്പോഴേക്കും വാക്സിനുകളുടെ വിതരണം ഒരു ഭാഗത്ത് നടക്കുന്നതോടൊപ്പം തന്നെ ചികിത്സാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട്. BPCLമായി സഹകരിച്ചുകൊണ്ടിപ്പോൾ 1000 ഓക്സിജൻ കിടക്കുകളുള്ള സംവിധാനം അത് അമ്പലമുകളിൽ പൂർത്തിയായി വരികയാണ്. വരും ദിവസങ്ങളിൽ തന്നെ അത് ഇത് ചികിത്സാ സൗകര്യങ്ങളിലേക്ക് അത് മാറ്റപ്പെടും. ഇപ്പോൾ 100 പ്രവേശനം നൽകിക്കൊണ്ട് ഭാഗികമായ രീതിയിലേക്ക് തുറന്നിട്ടുണ്ട്. 2 ദിവസം കൊണ്ട് അത് പരിപൂർണ സജ്ജമാകും. ഇത് ജില്ലയ്ക്ക് കുറച്ചുകൂടി ചികിത്സാ രംഗത്തിന് കുറച്ചുകൂടി ആശ്വാസം പകരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഓക്സിജൻ നീക്കവും അതോടൊപ്പം തന്നെ വളരെ വേഗത്തിലാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ പിടിച്ചെടുത്ത ടാങ്കറുകൾ 3 ടാങ്കറുകൾ പിടിച്ചെടുത്ത് അത് പൂർണ്ണമായും ഓക്സിജൻ നീക്കത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ രീതിയിൽ ജില്ലാ പ്രതിരോധത്തിനും അതോടൊപ്പം തന്നെ ചികിത്സാ സൗകര്യങ്ങളുടെ കാര്യത്തിലും മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടാണ് പോകുന്നത്. എന്നാൽ രോഗികളുടെ എണ്ണം കൂടുന്നത് വളരെയധികം ആശങ്കപ്പെടുത്തുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ 66800 രോഗികളാണ് പോസിറ്റീവായിട്ട് ജില്ലയിൽ ചികിത്സയിലുള്ളത്. ഇവരിൽ ഭൂരിഭക്ഷം പേരും തന്നെ വീടുകളിൽ തന്നെ തുടരുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് FLTCകൾ ആരംഭിക്കുകയും അതോടൊപ്പം കൂടുതൽ ചികിത്സ വേണ്ടവരെ അവിടേക്ക് എത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ജില്ല മുന്നോട്ട് പോകുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടർ എസ് സുഹാസ് അറിയിച്ചത്. റൈറ്റ്, ഡാനി എറണാകുളത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകുമ്പോൾ ഉമേഷ് ബാലകൃഷ്ണനിലേക്ക് വീണ്ടും തിരുവനന്തപുരത്ത്. ഉമേഷ്, മിനി ലോക്ക്ഡൌൺ കൊണ്ട് ഗുണമുണ്ടായില്ല, ലോക്ക്ഡൌൺ 6 ദിവസത്തിലേക്ക് അടക്കുന്നു. അപ്പോൾ ഇനിയും അതിന്റെ റിസൾട്ട് കൂടി വിലയിരുത്തിയ ശേഷം ഒരു പക്ഷേ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുക അല്ലെങ്കിൽ ലോക്ക്ഡൌൺ നീട്ടുക, ഇതെന്തിനുള്ള സാധ്യതയാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്? വിവരങ്ങൾ ഏത് രീതിയിലാണ് സൂചന? വരുന്ന 3 ദിവസം നിർണായകമാണ്. ഇന്നലെ കേരളത്തിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം ഏറ്റവും ഉയർന്ന നിലയിലെത്തിയിരുന്നു. കൂടാതെ മരണം അത് 100 95 എത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ എല്ലാമാണ് ലോക്ക്ഡൌൺ നീട്ടുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. എന്തായാലും അടുത്ത 3 ദിവസത്തെ കണക്കുകൾ വളരെ വിശദമായി വിലയിരുത്തും. ആ കണക്കുകളിൽ ഇത്തരത്തിൽ കോവിഡ് കുറയാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ടെൻഡൻസിയോ കാണിക്കുകയാണെങ്കിൽ ലോക്ക്ഡൌണിന് ഇളവുകൾ പ്രഖ്യാപിക്കും. അത്തരത്തിലൊരു ടെൻഡൻസി അല്ലെങ്കിൽ കണക്കുകൾ കുറയാനോ അല്ലെങ്കിൽ അതിനൊരു ഒരു സ്റ്റഡിയായി പോകാനുള്ള ഒരു ടെൻഡൻസി പോലും കാണിച്ചില്ല എങ്കിൽ ലോക്ക്ഡൌൺ നീട്ടാൻ തന്നെയാണ് സാധ്യത. നമുക്കറിയാം മിനി ലോക്ക്ഡൌൺ അതായത് 1ാം തീയതി മുതൽ ഏകദേശം 3ാം തീയതി ഒഴികെ 1, 2, 3 ഒഴികെ 4 മുതൽ 9ാം തീയതി വരെ മിനി ലോക്ക്ഡൌൺ ആയിരുന്നു. അതിൽ 9ാം തീയതിക്ക് മുൻപ് 8ാം തീയതി ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. വീണ്ടും ലോക്ക്ഡൌണിലേക്ക് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഈ ദിവസം വരെ 1 ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും ആളുകൾ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങിയിട്ടുള്ളൂ. എങ്കിൽ പോലും കോവിഡ്
കുറയ്ക്കാനായിട്ടില്ല എന്നുള്ളതാണ് വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഈ മിനി ലോക്ക്ഡൌണിന്റെ സാധ്യത അത് പൂർണ്ണമായി പരാജയപ്പെട്ടു എന്നാണ് വിലയിരുത്തുന്നത്. ലോക്ക്ഡൌണിന്റെ സാധ്യത ഇത്തരത്തിൽ പൂർണ്ണമായി ഒരു അടച്ചിടൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് അതിന്റെ ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു എഫക്ട് കണ്ടു തുടങ്ങാനാകുമെന്നാണ് സാധാരണ ഗതിയിൽ കണക്കാക്കുന്നത്. ആ രീതിയിൽ ഒരു എഫക്ട് കണ്ടു തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും അതിന്റെ കോവിഡ് കേസുകളുടെ എണ്ണം ആദ്യത്തെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ചെറിയ രീതിയിൽ കുറഞ്ഞുവെങ്കിൽ പോലും ഇന്നലെ ഏറ്റവും ഉയർന്ന നിരക്കിൽ സംസ്ഥാനത്തെ കോവിഡ് രോഗികളുടെ എണ്ണം എത്തി. കൂടാതെ അതും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇക്കാലത്തെയും ഏറ്റവും ഉയർന്ന നിരക്ക്, സംസ്ഥാനത്ത് തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 30 ഈ സാഹചര്യങ്ങളെല്ലാം വിലയിരുത്തിയായിരിക്കും അടുത്ത 3 ദിവസത്തെ കണക്കുകൾ കൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും ലോക്ക്ഡൌൺ നീട്ടണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. നിലവിൽ ആരോഗ്യ വിദഗ്ധരടക്കം പറയുന്നത് ലോക്ക്ഡൌൺ ഒഴിവാക്കുക എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പ്രായോഗികമല്ല എന്ന് തന്നെയാണ്. കാരണം ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇത്രയും ഉയർന്ന സാഹചര്യത്തിൽ ഇനിയും കോവിഡ് രോഗികൾ കണ്ടെത്താനുണ്ട്. അത്തരത്തിലുള്ളവരെ കണ്ടെത്തി ഐസൊലേറ്റ് ചെയ്യാതെ ലോക്ക്ഡൌൺ ഒഴിവാക്കി കഴിഞ്ഞാൽ രോഗവ്യാപനത്തിന് സാധ്യത കൂടുതൽ എന്നാണ് അവർ പറയുന്നത്. ഏതായാലും വരും ദിവസങ്ങൾ നിർണായകമാണ്. ലോക്ക്ഡൌൺ നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയോ ലോക്ക്ഡൌൺ നീട്ടുമോ എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു തീരുമാനമാകും. ഏതായാലും മിനി ലോക്ക്ഡൌൺ ഫലപ്രദമായില്ല എന്നുകൂടിയുള്ള ഒരു വിലയിരുത്തലുകളാണ് വന്നിരിക്കുന്നത്. ഡാനിപ്പോളും ഒപ്പം ഉമേഷ് ബാലകൃഷ്ണനും തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ കാണാം.